ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് NTPC RRB എക്സാംസിന് വേണ്ടിയിട്ട് റെയിൽവേസ് എന്നുള്ള ടോപ്പിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാർട്ട് വണ്ണ് കഴിഞ്ഞു, പാർട്ട് ടു ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റെയിൽവേ നിർമ്മാണ യൂണിറ്റുകൾ അഥവാ പ്രൊഡക്ഷൻ യൂണിറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് റെയിൽവേയുടെ കോച്ചുകൾ എവിടെ ഉണ്ടാക്കുന്നു, ലോക്കോമോട്ടീവ് വർക്ക്സ് എവിടെയാണ്, കോച്ച് ഫാക്ടറി എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫാക്റ്റാണ് പഠിക്കേണ്ടത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു പരിധിവരെ ഇത് മനഃപ്പാഠം ചെയ്യന്നെ വേണം. അപ്പോൾ നമുക്ക് സ്ലൈഡിലോട്ട് പോവാം. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. വാരണാസിയിലാണ് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ഉള്ളത്. അതായത് നേരത്തെ ഡീസൽ ലോക്കോമോട്ടീവായിട്ടുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഡീസലിൻ്റെ ഇതാണ് ലോക്കോമോട്ടീവ്സാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ റെയിൽവേ എന്നുള്ളത് ഇലക്ട്രിഫൈഡ് എന്നുള്ള ഒരു ഇതിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേര് ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് തന്നെയാണ്, വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ്, വാരണാസി, ഇന്ത്യ. അടുത്ത യൂണിറ്റാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ്. അതെവിടെയാണ്? ചിത്തരഞ്ജനിൽ തന്നെയാണ്. സംസ്ഥാനം ഓർത്ത് വയ്ക്കുക, വെസ്റ്റ് ബംഗാളിലാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ചിത്തരഞ്ജൻ. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് ആണെങ്കിൽ വാരണാസി, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ചിത്തരഞ്ജൻ, വെസ്റ്റ് ബംഗാൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്തത് നേരത്തെ ഡീസൽ കമ്പോണൻ്റ് വർക്ക്സ് എന്നറിയപ്പെട്ടിരുന്നു, ഇപ്പോൾ അതിൻ്റെ പേര് ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് എന്നുള്ളതാണ്. അത് പട്യാലയിലാണ്, പഞ്ചാബിലാണ് ഉള്ളത്. ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് പട്യാല പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി അഥവാ ICF ആണ്. റെയിൽ കോച്ചസ് ഉണ്ടാക്കുന്നത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ്, പെരമ്പൂർ ചെന്നൈയിലാണ് ഉള്ളത്. റെയിൽവേ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ICFലും വേക്കൻസീസ് ചെന്നൈ സോണിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അതിൽ ICFലേക്കുള്ള വേക്കൻസീസും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അതിലേക്ക് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കണ്ടു കാണും, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി എന്ന് പറയുന്നത് റെയിൽ കോച്ചസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്, അത് പെരമ്പൂരിലാണുള്ളത്, ചെന്നൈയിലാണുള്ളത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു കോച്ച് ഫാക്ടറിയാണ് റെയിൽ കോച്ച് ഫാക്ടറി. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിലാണ്, പഞ്ചാബിലാണ് ഉള്ളത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിലാണ്, പഞ്ചാബിലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇതിന് മുമ്പ് നമ്മൾ ഏതാ പഞ്ചാബിലുള്ളത് പറഞ്ഞത്? ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് പട്യാലയിലെ പഞ്ചാബിലാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മറ്റൊന്ന് പഞ്ചാബിൽ ഇപ്പോൾ ഏതാ പറഞ്ഞത്? റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല പഞ്ചാബിലാണെന്നുള്ളത് ഓർക്കുക. അടുത്ത ഒരു യൂണിറ്റാണ് റെയിൽ വീൽ ഫാക്ടറി, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് വീൽ ആൻഡ് ആക്സൽ പ്ലാന്റ്. റാങ്ക് ഫയലുകളിലൊക്കെ വീൽ ആൻഡ് ആക്സൽ പ്ലാന്റ് എന്നാണ് കാണുന്നത്. റെയിൽ വീൽ ഫാക്ടറി എന്നുള്ളതും അതിൻ്റെ പേര് തന്നെയാണ്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ യലഹങ്കയിലാണ്, ബാംഗ്ലൂരിലാണ്, കർണാടകയാണ്. അത് ബാംഗ്ലൂർ എന്നുള്ളതായിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്, കർണാടക എന്നുള്ളതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, യലഹങ്ക എന്നുള്ളതാണ് എക്സാക്ട് സ്ഥലം. അപ്പം റെയിൽ വീൽ ഫാക്ടറി യലഹങ്ക, വീൽ യലഹങ്ക, ആ റിദം ഓർത്ത് വെച്ചിട്ട് അത് കണക്ട് ചെയ്യാം. റെയിൽ വീൽ ഫാക്ടറി യലഹങ്ക, ബാംഗ്ലൂർ, കർണാടക, ഇത്രയും കാര്യങ്ങൾ അതിൽ ഓർത്ത് വയ്ക്കുക. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഏകദേശം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റ് രണ്ട് സ്ഥാപനങ്ങളെക്കുറിച്ച് കൂടെ നമ്മൾ പറയുകയാണ് ഈ സ്ലൈഡിൽ തന്നെ. അതായത് റെയിൽവേ സ്റ്റാഫ് കോളേജ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ശരിക്കും റെയിൽവേ സ്റ്റാഫ് കോളേജ് എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന പേരാണ്. ഇപ്പം അതിൻ്റെ പേര് നാഷണൽ അക്കാഡമി ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നുള്ളതാണ്. NAIR, നാഷണൽ അക്കാഡമി ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. അതെന്താണ്? റെയിൽവേ സ്റ്റാഫ് കോളേജ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പേര് ഏത് തന്നാലും തെറ്റാതെ എഴുതുക. അതെവിടെയാണുള്ളത്? വഡോദരയിലാണുള്ളത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക.
റെയിൽവേ സ്റ്റാഫ് കോളേജ് അല്ലെങ്കിൽ നാഷണൽ അക്കാഡമി ഓഫ് ഇന്ത്യൻ റെയിൽവേസ് സ്ഥിതി ചെയ്യുന്നത് വഡോദരയിലാണ്. എന്താ ഇവിടെ സ്റ്റാഫിനുള്ള കോളേജാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രൂപ്പ് എയും ബിയും ഉള്ള ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലമാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ് അല്ലെങ്കിൽ നാഷണൽ അക്കാഡമി ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത് വഡോദരയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ് നാഷണൽ റെയിൽ മ്യൂസിയം എവിടെയാണെന്ന്. ചാണക്യപുരിയിലാണ്, ഡൽഹിയിലാണ് നാഷണൽ റെയിൽ മ്യൂസിയം. അതായത് റെയിൽവേസിൻ്റെ തുടക്കകാലം തൊട്ട് ഇപ്പോൾ വരെയുള്ള ആ ഒരു ജേണി അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നാഷണൽ റെയിൽ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ ചാണക്യപുരി ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്ററാണ് പീയൂഷ് ഗോയൽ ആണ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പീയൂഷ് ഗോയൽ ആണ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ. റെയിൽവേ ചെയർമാൻ വിനോദ് കുമാർ യാദവ് ആണെന്നുള്ളത് കൂടെ ഓർത്തു വയ്ക്കുക. റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ, റെയിൽവേ ചെയർമാൻ വിനോദ് കുമാർ യാദവ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തൊട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം. ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സ് വാരണാസിയിലാണ്, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ചിത്തരഞ്ജനിലാണ്, വെസ്റ്റ് ബംഗാളിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക്സ് പാട്യാലയിലാണ്, പഞ്ചാബിലാണെന്നുള്ളത് ഓർക്കുക. ICF അഥവാ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂരിലാണ്, ചെന്നൈയിലാണ്. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിലാണ്, പഞ്ചാബിലാണ്. റെയിൽ വീൽ ഫാക്ടറി യലഹങ്കയിലാണ്, ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക എന്നുള്ളത് കൂടെ അതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കുക. ഇത്രയാണ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. അതിന് പുറമേ ഉള്ളതാണ് റെയിൽവേ സ്റ്റാഫ് കോളേജ്. ഇപ്പോൾ അതിൻ്റെ പേര് നാഷണൽ അക്കാദമി ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്നുള്ളതാണ്. അത് വഡോദരയിലാണ്. നാഷണൽ റെയിൽ മ്യൂസിയം ചാണക്യപുരിയിലാണ്. ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയലാണ്. റെയിൽവേ ചെയർമാൻ വിനോദ് കുമാർ യാദവ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനിയും നമുക്ക് റെയിൽവേയുടെ മെട്രോനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാം കൂടി ഒരു സ്ലൈഡിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത പാർട്ടിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.